ബെറിയപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഫ്രോസൺ അല്ലെങ്കിൽ ഫ്രഷ് ബെറീസ്, തൈര്, ഫ്രഷ് ക്രീം, വാനില എസൻസ്, തേൻ, ഗ്രനോല അല്ലെങ്കിൽ കോൺഫ്ലേക്സ് അല്ലെങ്കിൽ മ്യൂസലി. ആദ്യം നമുക്ക് ഈ ബെറീസ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ബെറി മിക്സ് ആണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി അര കപ്പ് തൈരിലേക്ക് രണ്ട് ടീസ്പൂൺ തേൻ ഒഴിക്കാം. ഇനി അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതിപ്പോ നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിനി മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 4 ടീസ്പൂൺ ബെറി ആൻഡ് ഹണി മിക്സ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തൈരിന്റെ മിക്സ്ചർ 2.5 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ബെറിയപ്പ് സെർവ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കപ്പ് അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിൽ വെക്കാം. ഇനി ഈ കപ്പിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ ഗ്രനോല ഇട്ടൊന്ന് ലെവൽ ചെയ്യാം. ഇനി ഇതിന്റെ മേളിൽ നമ്മൾ റെഡിയാക്കി വെച്ച തൈരിന്റെ മിക്സ്ചർ ഇടാം. ഇനി 1 ടേബിൾ സ്പൂൺ ബെറീസ് ഇടാം. ഇനി ഇതിലേക്ക് യോഗർട്ട് ആൻഡ് ബെറി മിക്സ്ചർ ഒഴിക്കാം. ഇനി 1 ടീസ്പൂൺ ബെറി ആൻഡ് ഹണി മിക്സ് ഒഴിച്ച് ഒരു സ്ക്യൂവർ കൊണ്ട് സ്വോൾ ചെയ്യാം. ബെറിയപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. ന്യൂട്ടെല്ല അപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ന്യൂട്ടെല്ല, പഴം അരിഞ്ഞത്, ഗ്രനോല, തൈര്, തേൻ, വാനില എസൻസ്, ഫ്രഷ് ക്രീം, കാഷ്യൂനട്ട്സ് അരിഞ്ഞത്, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്. ആദ്യം നമുക്ക് അര കപ്പ് തൈരിലേക്ക് 2 ടീസ്പൂൺ തേൻ ഒഴിക്കാം. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ക്രീം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതിപ്പോ നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിനി മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ന്യൂട്ടെല്ല ഇടാം. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ യോഗർട്ട് മിക്സ് 2.5 ടേബിൾ സ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ന്യൂട്ടെല്ല അബ്സർവ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കപ്പ് അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിൽ വെക്കാം. ഇനി കപ്പിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗ്രനോല ഇട്ടൊന്ന് ലെവൽ ചെയ്യാം. ഇനി ഇതിലേക്ക് യോഗർട്ട് മിക്സ് ഇടാം. ഇനി ഇതിന്റെ മേളിൽ ഒരു പഴത്തിന്റെ പകുതി ചെറുതായി അരിഞ്ഞതിടാം.
ഇനി ഇതിന്റെ മേളിൽ യോഗർട്ട് ആൻഡ് ന്യൂട്രല മിക്സ് ഇടാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇടാം. ഇനി ചെറുതായി അരിഞ്ഞു വെച്ച കാഷ്യൂ നട്ട്സ് 1/2 ടീസ്പൂൺ ഇടാം. ന്യൂട്രെല്ല ആപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. ഈ ഡെസേർട്ടിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.